ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹലോ പ്ലസ് വൺ ഡേ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ എഴുതേണ്ടത്. ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിൻ്റെ 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കകത്ത് നമ്മളോട് പറഞ്ഞൊരു ചോദ്യമായിരുന്നു, ബി പ്രിപ്പയർഡ് ടു ഫേസ് എനി ഡിസാസ്റ്റർ. ഏതൊരു ദുരന്തവും നേരിടാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുക എന്ന വിഷയത്തെപ്പറ്റി 8 മാർക്കിൻ്റെ ഒരു ആർട്ടിക്കിൾ എഴുതാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കറിയായിരിക്കും എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം, പക്ഷേ എന്തു ചെയ്യാന, ആർട്ടിക്കിളുടെ ഫോർമാറ്റ് അറിയില്ല, അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് വലിയൊരു പണിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ മാക്സിമം നിങ്ങൾ ഫോർമാറ്റുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒന്നും ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ഫോർമാറ്റ് അറിയില്ല എന്ന പേരിൽ വിട്ടുകളയാൻ പാടില്ല. ഉള്ളതിൻ്റെ എല്ലാ ഫോർമാറ്റും പഠിച്ചു വെക്കുക. ഏത് ചോദ്യം കൊണ്ടാണ് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റ് പരീക്ഷകൾക്ക് ഞാൻ പറയും നിങ്ങളെല്ലാം എഴുതും എല്ലാം എഴുതും എന്ന് ഞാൻ പറയും, പക്ഷേ ഇംഗ്ലീഷിന് അത് പറ്റില്ല. കാരണം നമുക്ക് സമയം ക്രമീകരിച്ച് എഴുതേണ്ട പരീക്ഷയാണ് ഇംഗ്ലീഷിൻ്റെ പേപ്പർ. അപ്പോൾ അതുകൊണ്ട് ആർട്ടിക്കിൾ റൈറ്റിംഗ് എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. സിമ്പിളാണ് കേട്ടോ. ആദ്യം എന്താണോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയം, ആ വിഷയം എഴുതി ടോപ്പിക് ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്യുക. തൊട്ട് താഴെ ഒരു വര ഇങ്ങനെ ഇട്ട് കമ്പൈൽഡ് ബൈ എന്നെഴുതി എഴുതുന്ന ആളുടെ പേരെഴുതുക. അവിടെ നിങ്ങളുടെ പേരെഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഒരിക്കലും പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ സ്വന്തം പേര് ആൻസർ ഷീറ്റിൽ കൂടി റിവീൽ ചെയ്യാറില്ല. പിന്നെ ആരുടെ പേര് എഴുതണം, സാങ്കല്പികമായി നിങ്ങൾക്ക് ആരുടെ പേര് വേണമെങ്കിലും എഴുതാം. വെറുതെ ഒരു പേര് എഴുതി എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറിനോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് എഴുതി വെച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് എഴുതി കഴിഞ്ഞു, അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്താ ആർട്ടിക്കിളിൻ്റെ ഫോർമാറ്റ് എന്നൊക്കെ പറയാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ് തുടങ്ങുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇംഗ്ലീഷിൽ എസ്സേ ഒക്കെ എഴുതുമ്പോൾ വെറുതെ തോന്നുന്ന പോലെ എഴുതി വെക്കുക അല്ല ചെയ്യേണ്ടത്. നമുക്ക് മാക്സിമം മാർക്ക്, ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ് ഇംഗ്ലീഷിന് എന്തൊക്കെ ചെയ്താലും ടീച്ചേഴ്സ് മാർക്ക് വരത്തില്ല, എന്തൊക്കെ ചെയ്താലും എന്ന് നമ്മൾ പറയും. പക്ഷേ അതങ്ങനല്ല, എഴുതേണ്ട പോലെ എഴുതിയാൽ ടീച്ചേഴ്സ് മാർക്ക് തരും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എസ്സേ ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു ആർട്ടിക്കിൾ എങ്ങനെ തുടങ്ങണം. ഇപ്പോൾ നോക്ക്, ബി പ്രിപ്പയർഡ് ടു ഫേസ് ഇൻ എ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ തുടക്കം തന്നെ എന്താ പറയുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊന്നും പറഞ്ഞല്ല നമ്മൾ എഴുതേണ്ടത്. നമ്മൾ പറയേണ്ട ആദ്യം ഇപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യ പാരഗ്രാഫിൽ വേണമെങ്കിൽ പറയാം, ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞ് പതുക്കെ നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അതെപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ 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 പറഞ്ഞു വന്ന് വേണം, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫൊക്കെ ആകുമ്പോൾ വേണം നമ്മുടെ വിഷയത്തിലേക്ക് കറക്റ്റ് അങ്ങോട്ട് പിയേഴ്സ് ചെയ്ത് ഇറങ്ങി അതിനെപ്പറ്റി കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാനായിട്ട്. മനസ്സിലായോ? അത് ഏത് വിഷയമാണെങ്കിലും ശരി, നല്ല ഇൻട്രോ വേണം, കണ്ടന്റ് വേണം, അവസാനം ഒരു കൺക്ലൂഷനും വേണം. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ ഗതിയിൽ നമ്മളെപ്പോഴും നല്ല കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞ് പ്രശ്നത്തിൽ എന്ത് പ്രശ്നമാണോ പറയുന്നത് അതിന് കുറേ പരിഹാരങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു നല്ലൊരു പാർട്ട്, നല്ലൊരു ബോഡി ഉണ്ടാവും നമ്മൾ പറയും. ഒരു ആർട്ടിക്കിളിൻ്റെ ബോഡി, നല്ലൊരു ബോഡി ഉണ്ടാവണം എന്ന് പറയും. അത് എന്തെഴുതിയാലും ശരി, എസ്സേ എഴുതിയാലും ശരി, എന്തെഴുതിയാലും നല്ലൊരു ബോഡി ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എഴുതേണ്ടത്. അവസാനം വേറെ എഴുത്തുകൂത്ത് വേറെ ഒന്നുമില്ല, അവസാനം കൺക്ലൂഷൻ എഴുതി അങ്ങ് തീർത്താൽ മാത്രം മതി. ആർട്ടിക്കിൾ എഴുതുമ്പോൾ ദയവ് ചെയ്ത് ഒറ്റ പാരഗ്രാഫിൽ എഴുതി തീർക്കരുത്. എത്ര പാരഗ്രാഫായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ആർട്ടിക്കിളിനെ പറ്റി പറയാൻ. അതിനുശേഷം ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നോക്ക്. നിങ്ങൾക്ക് 6 മാർക്കിന് ഉറപ്പായിട്ട് വരുന്നൊരു ചോദ്യമാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ APJ അബ്ദുൽ കലാമിനെ ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടി, നിങ്ങൾ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ എന്തെല്ലാമായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഇപ്പം ഞാൻ ആണെങ്കിൽ, ഇപ്പം ഞാൻ ചിലപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വേണമെന്ന് പറയാം, സർ എന്താണ് ഒരു ചോദ്യം വേണമെങ്കിൽ സാറിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, അതല്ലെങ്കിൽ എന്താണ് സർ ഈ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന പരിദേശത്തിലേക്ക് എത്താനുള്ള കാരണം വേണം അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് സർ ഡ്രീംസിനെ പറ്റിയുള്ള സാറിൻ്റെ കാഴ്ചപ്പാട് എന്താ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള എന്ത് ചോദ്യവും. നല്ല 6 ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല 6 ചോദ്യങ്ങൾ വേണം നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതാനായിട്ട്. അതങ്ങനെയാണ് എൻ്റെ ചെയ്യേണ്ട രീതി. പക്ഷേ ചില ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് അങ്ങനെയാണ് വന്നത്. പക്ഷെ ചിലപ്പോൾ നിങ്ങളോട് പറയും 3 ക്വസ്റ്റ്യനും അതിൻ്റെ റിപ്ലൈയും കൂടി എഴുതാൻ പറയും, ചിലപ്പോൾ അങ്ങനെയും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ
ഇപ്പൊ ആരെയാണോ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ആ വ്യക്തിയായി നിങ്ങൾ മാറി അദ്ദേഹം കൊടുക്കാൻ സാധ്യതയുള്ള ഉത്തരങ്ങളും കൂടി മനസ്സിൽ വെക്കുക. പക്ഷെ അങ്ങനെ എപ്പോഴും ചോദിക്കാറില്ല. സാധാരണഗതിയിൽ എപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ, അതിപ്പോ കലാം തന്നെയാണെന്നൊന്നും ഇല്ല, ആരും ചിലപ്പോ മമ്മൂട്ടിയോ സുരാജ് വെഞ്ഞാറമ്മൂടോ ആരെങ്കിലും ആകാം, സിനിമാ നടന്മാരാകാം, അതല്ല മറ്റെന്തെങ്കിലും സ്പോർട്സ്മാൻമാരാകാം, അല്ലെങ്കിൽ പിന്നെ ടോക്കിയോ ഒളിമ്പിക്സിൽ പ്രാവശ്യം വിജയിച്ച ഏതെങ്കിലും ഒരു മെഡലിസ്റ്റ് ആവാം, അങ്ങനെ ആരും ആകാം. അപ്പൊ അദ്ദേഹത്തോട് സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നല്ല ഒരു 6 ചോദ്യങ്ങൾ വേണം നിങ്ങൾ ചോദിക്കാൻ. അത് എ ബി സി അല്ലെങ്കിൽ ഇടി നമ്പർ ഇട്ട് തന്നെ അക്കം ഇട്ട് തന്നെ നിങ്ങൾ ഇന്റർവ്യൂവർ എന്ന് എഴുതി ഓരോ ചോദ്യങ്ങളും എഴുതണം. ഈ ചോദ്യമൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ഇത് പ്രത്യേകം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാൻ പറയുന്ന ചോദ്യം വരുമ്പോൾ എസ്സേ പോലെയല്ല, പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും, അര പേജോ മുക്കാ പേജോ കൊണ്ട് തീരും. അല്ലെങ്കിൽ 6 മാർക്കിന്റെ എസ്സേ എന്ന് പറയുമ്പോൾ 1.5 പേജോളം വരും. പക്ഷേ 6 ചോദ്യം ഉണ്ടെങ്കിൽ 6 മാർക്ക് നമുക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കറക്റ്റ് പോയിന്റ് നമ്മളോട് ചോദിക്കുന്നത് കൃത്യം 6 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോ പറയാനായിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുക. അത് തന്നെയല്ല, ഹലോ പ്ലസ് വണ്ണിൽ വരും, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കണം. ഓരോ വീഡിയോയിൽ കൂടി നമ്മൾ 5, 6, 10 മാർക്ക് ഇങ്ങനെ ഉറപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ വരണം. ഓക്കെ, അപ്പൊ ബൈ.